യെസ്ര അഞ്ചാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. യെസ്ര അഞ്ചാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ ഹഗായ് പ്രവാചകനും ഇദ്ദോവിന്റെ മകൻ സെക്കരിയാവും എന്ന പ്രവാചകന്മാർ യഹൂദയിലും യെരുശലേമിലുമുള്ള യഹൂദന്മാരോട് തങ്ങളുടെ മേൽ വിളിക്കപ്പെട്ട ഇസ്രയേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ പ്രവചിച്ചു. അങ്ങനെ ശേൽത്തിയേലിന്റെ മകനായ സെരുബാബേലും യോസാദാക്കിന്റെ മകനായ യേശുവയും എഴുന്നേറ്റ് യെരുശലേമിലെ ദൈവാലയം പണിവാൻ തുടങ്ങി. ദൈവത്തിന്റെ പ്രവാചകന്മാർ അവരോടുകൂടെ ഇരുന്നു അവരെ സഹായിച്ചു. ആ കാലത്ത് നദിക്ക് ഇക്കരയുള്ള ദേശാധിപതിയായ തജ്ഞായിയും ഷെഥാ ബോസ്നായിയും അവരുടെ കൂട്ടക്കാരും അവരുടെ അടുക്കൽ വന്നു. അവരോട്, ഈ ആലയം പണിവാനും ഈ മതിൽ കെട്ടുവാനും നിങ്ങൾക്ക് ആർ കൽപ്പന തന്നു എന്ന് ചോദിച്ചു. ഈ കെട്ടിടം പണിയുന്ന ആളുകളുടെ പേരെന്ത് എന്നും അവരോട് ചോദിച്ചു. എന്നാൽ ദൈവം യഹൂദന്മാരുടെ മൂപ്പന്മാരെ കടാക്ഷിച്ചതുകൊണ്ട് ഈ കാര്യം ദാര്യാവേശിന്റെ സന്നിധിയിൽ ബോധിപ്പിച്ചു. മറുപടി വരും വരെ അവർ അവരുടെ പണി മുടക്കിയില്ല. നദിക്ക് ഇക്കര ദേശാധിപതിയായ തജ്ഞായിയും ഷെഥേർ ബോസ്നായിയും നദിക്ക് ഇക്കരയുള്ള അഫർസ്യരായ അവന്റെ കൂട്ടക്കാരും ദാര്യാവേശ് രാജാവിന് എഴുതി അയച്ച പത്രികയുടെ പകർപ്പ്. അവർ അവന് ഒരു പത്രിക കൊടുത്തയച്ചു. അതിൽ എഴുതിയത് എന്തെന്നാൽ, ദാര്യാവേശ് രാജാവിന് സർവമംഗളവും ഭവിക്കട്ടെ. രാജാവിനെ ബോധിപ്പിപ്പാൻ ഞങ്ങൾ യഹൂദ സംസ്ഥാനത്തിൽ മഹാദൈവത്തിന്റെ ആലയത്തിലേക്ക് ചെന്ന് അത് അവർ വലിയ കല്ലുകൊണ്ട് പണിയുന്നു. ചുവരിന്മേൽ ഉത്തരം കയറ്റുന്നു. അവർ ജാഗ്രതയായി പണി നടത്തുന്നു. അവർക്ക് സാധിച്ചും വരുന്നു. ഞങ്ങൾ ആ മൂപ്പന്മാരോട് ഈ ആലയം പണിവാനും ഈ മതിൽ കെട്ടുവാനും നിങ്ങൾക്ക് കൽപ്പന തന്നത് ആരെന്ന് ചോദിച്ചു. അവരുടെ ഇടയിൽ തലവന്മാരായ ആളുകളുടെ പേരുകളെ എഴുതി സന്നിധാനത്തിൽ അയക്കേണ്ടതിന് ഞങ്ങൾ അവരുടെ പേരും അവരോട് ചോദിച്ചു. എന്നാൽ അവർ ഞങ്ങളോട്, ഞങ്ങൾ സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായിരിക്കുന്നവന്റെ ശുശ്രൂഷക്കാരാകുന്നു. ഏറിയ സംവത്സരം മുമ്പേ പണിതിരുന്ന ആലയം ഞങ്ങൾ പണിയുന്നു. അത് ഇസ്രയേലിലെ ഒരു മഹാരാജാവ് പണിതതായിരുന്നു. എങ്കിലും ഞങ്ങളുടെ പിതാക്കന്മാർ സ്വർഗത്തിലെ ദൈവത്തെ കോപിപ്പിച്ചതുകൊണ്ട് അവൻ അവരെ ബാബേൽ രാജാവായ നെബുക്കനേസർ എന്ന കൽദേയന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ ഈ ആലയം നശിപ്പിച്ചു, ജനത്തെ ബാബേലിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ബാബേൽ രാജാവായ കോരശിന്റെ ഒന്നാം ആണ്ടിൽ കോരേശ് രാജാവ് ഈ ദൈവാലയം പണിവാൻ കൽപ്പന തന്നു. നെബുക്കനേസർ യെരുശലേമിലെ മന്ദിരത്തിൽ നിന്ന് എടുത്ത് ബാബേലിലെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വച്ചിരുന്ന ദൈവാലയം വക പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങളെ കോരേശ് രാജാവ് ബാബേലിലെ ക്ഷേത്രത്തിൽ നിന്ന് എടുപ്പിച്ചു. താൻ നിയമിച്ചിരുന്ന ഷേബ്സസർ എന്നുപേരുള്ള ദേശാധിപതിക്ക് ഏൽപ്പിച്ചുകൊടുത്തു. അവനോട്, ഈ ഉപകരണങ്ങൾ നീ എടുത്ത് യെരുശലേമിലെ മന്ദിരത്തിലേക്ക് കൊണ്ടുചെല്ലുക, ദൈവാലയം അതിന് സ്ഥാനത്ത് പണിയട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഷേബ്സസർ വന്ന് യെരുശലേമിലെ ദൈവാലയത്തിന്റെ അടിസ്ഥാനമിട്ടു. അന്നുമുതൽ ഇന്നുവരെ അത് പണിതുവരുന്നു. ഇതുവരെ അത് തീർന്നിട്ടില്ല എന്നും അവർ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ആകെ രാജാവ് തിരുമനസ്സായി. യെരുശലേമിലെ ഈ ദൈവാലയം പണിവാൻ കോരേശ് രാജാവ് കൽപ്പന കൊടുത്തതും വാസ്തവമോ എന്ന് ബാബേലിന്റെ രാജഭണ്ഡാര ഗ്രഹത്തിൽ ശോധന കഴിച്ചു. ഇതിനെക്കുറിച്ച് തിരുവുള്ളം എന്തെന്ന് ഞങ്ങൾക്ക് എഴുതി അയച്ചു തരണമെന്നു അപേക്ഷിക്കുന്നു.